ഹലോ ഫ്രണ്ട്സ്, പി എസ് സി ഹെൽപ്പ് മൈൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാമൻ. വരാൻ പോകുന്ന പ്യൂൺ അറ്റൻഡർ പരീക്ഷയ്ക്കും എൽ ഡി സി ഖാദി ബോർഡ് പരീക്ഷയ്ക്കും ആവശ്യമായ മുൻവർഷ ചോദ്യപേപ്പറിലൂടെയുള്ള സയൻസ് വിഭാഗത്തിലെ അഞ്ചാം ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് തുടങ്ങാം. ഇരുമ്പിൻ്റെ അയിര് ഏത്? ഇരുമ്പിൻ്റെ അയിര് ഏതാണ്? ഹാമറ്റൈറ്റ്. ഇരുമ്പിൻ്റെ അയിരാണ് ഹാമറ്റൈറ്റ്. ഇരുമ്പിൻ്റെ മറ്റ് അയിരുകളാണ്, അതായത് പി എസ് സി ചോദിച്ച അയിരുകളാണ്, ഒന്ന് മാഗ്നറ്റൈറ്റ്, രണ്ട് അയൺ പൈറെറ്റിസ്. ഒന്ന് മാഗ്നറ്റൈറ്റ്, രണ്ട് അയൺ പൈറെറ്റിസ്. ഇത് നമുക്ക് ഓർത്ത് വയ്ക്കാൻ എങ്ങനെയെന്നാൽ, ഹേമ എന്ന പെൺകുട്ടി മാഗ്നറ്റ്, അതായത് കാന്തം, മാഗ്നറ്റ് കൊണ്ട് ഇരുമ്പുമായി ഒട്ടിച്ച് കളിക്കുന്നു. ഇരുമ്പ് എന്ന് പറഞ്ഞാൽ അയൺ. ഓക്കെ, ഒന്നുകൂടി, ഹേമ എന്ന പെൺകുട്ടി മാഗ്നറ്റ് അല്ലെങ്കിൽ കാന്തം കൊണ്ട് ഇരുമ്പുമായി ഒട്ടിച്ച് കളിക്കുന്നു, അല്ലെങ്കിൽ അയണുമായി ഒട്ടിച്ചു കളിക്കുന്നു എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഹേമ എന്ന് പറഞ്ഞാൽ ഹാമറ്റൈറ്റ്, മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റൈറ്റ്, ഇരുമ്പ് അതായത് അയൺ എന്ന് പറഞ്ഞാൽ അയൺ പൈറെറ്റിസ്. ഓക്കെ, കോപ്പറിൻ്റെ അയിരാണ് അല്ലെങ്കിൽ ചെമ്പിൻ്റെ അയിരാണ് മാലക്കൈറ്റ്, ചാൽക്കോസൈറ്റ്, ചാൽക്കോപൈറൈറ്റ്, കുപ്രൈറ്റ്. ചെമ്പിൻ്റെ അയിരുകളാണ് മാലക്കൈറ്റ്, ചാൽക്കോസൈറ്റ്, ചാൽക്കോപൈറൈറ്റ്, കുപ്രൈറ്റ്. ഇത് നമുക്ക് എങ്ങനെ ഓർത്ത് വയ്ക്കാം? ചെമ്പ് മാല ചാലിലെ കുപ്പിയിലിട്ടു. ചെമ്പ് മാല ചാലുണ്ടാവുമല്ലോ, ആ ചാലിൽ കുപ്പുകളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ചെമ്പ് മാല ചാലിലെ കുപ്പയിലിട്ടു എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ചെമ്പ് മാല ചെമ്പ് കോപ്പർ, ചാലെന്ന് പറഞ്ഞാൽ ചാൽക്കോസൈറ്റ് ആക്കാം അല്ലെങ്കിൽ ചാൽക്കോ പൈ റൈറ്റ് ആക്കാം. പിന്നെ കുപ്പയിലിട്ടു എന്ന് പറഞ്ഞാൽ കുപ്രൈറ്റ്. ഓക്കെ, അലുമിനിയത്തിൻ്റെ അയിര് ഏതാണ്? അലുമിനിയത്തിൻ്റെ അയിരുകൾ ഏതൊക്കെയാണ്? ബോക്സൈറ്റും ക്രയോലൈറ്റും. പി എസ് സി സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അലുമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ്. അപ്പോൾ അലുമിനിയത്തിൻ്റെ അയിരുകൾ ഏതെല്ലാമാണ്? ബോക്സൈറ്റും ക്രയോലൈറ്റും. ടൈറ്റാനിയത്തിൻ്റെ അയിരുകൾ ഏതെല്ലാമാണ്? ഇൽമനൈറ്റ്, റൂട്ടൈൽ. ടൈറ്റാനിയത്തിൻ്റെ അയിരുകളാണ് ഇൽമനൈറ്റ്, റൂട്ടൈൽ. മെർക്കുറിയുടെ അയിരാണ് സിന്നബാർ. മെർക്കുറി സിന്നബാർ എന്ന് ഓർത്ത് വയ്ക്കുക. മെർക്കുറി സിന്നബാർ. ഇ എംത്തിൻ്റെ അയിരുകളാണ് ഗലീന, ലിതാർജ്. ഗലീന, ലിതാർജ്. ഇ എം അതായത് കർത്തിയം എന്ന് പറയും. കർത്തിയം അല്ലെങ്കിൽ ലെഡ് എന്നെല്ലാം പറയും. അപ്പോൾ ഇ അല്ലെങ്കിൽ കർത്തിയം അല്ലെങ്കിൽ ലെഡിൻ്റെ അയിരുകളാണ് ഗലീന, ലിതാർജ്. അപ്പോൾ ലെഡ് ഗലീന, ലെഡ് ലിതാർജ്. ലെഡ് ഗലീന, ലെഡ് ലിതാർജ്. ലെഡ് ഗലീന, ലെഡ് ലിതാർജ്. ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് തുടർച്ചയായിട്ട് കുറേ പ്രാവശ്യം പറഞ്ഞ് പറഞ്ഞ് പഠിക്കുക. അങ്ങനെ നമ്മൾ കുറേ ആവർത്തിച്ച് ആവർത്തിച്ച് പഠിച്ചാൽ നമ്മൾക്ക് ലോഹങ്ങളുടെ പേര് പറയുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ അയിരും കൂടെ വരും. ഓക്കെ, ഇങ്ങനെ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ ഇതേപോലെ തന്നെ പഠിക്കുക. അതായത് ലോഹവും അയിരും ചേർത്ത് ഒരുമിച്ച് തന്നെ ചേർത്ത് വായിച്ച് പഠിക്കുക. ഓക്കെ, അടുത്ത്, സിങ്കിൻ്റെ അയിര് ഏതാണ്? സിങ്കിൻ്റെ അയിരുകൾ ഏതെല്ലാമാണ്? കലാമൈനും സിങ്ക് ബ്ലെൻഡും. സിങ്ക് കലാമൈൻ, ഇങ്ങനെ തന്നെ പഠിക്കുക. സിങ്ക് കലാമൈൻ, സിങ്ക് കലാമൈൻ. പിന്നെ സിങ്ക് ബ്ലെൻഡ്, അതിൽ സിങ്ക് ഉണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല. സിങ്ക് കലാമൈൻ, സിങ്ക് ബ്ലെൻഡ്. ഓക്കെ, ആൻറ്റിമണി, ആൻറ്റിമണി സ്റ്റിബ്നൈറ്റ്. ആൻറ്റിമണി സ്റ്റിബ്നൈറ്റ്, ആൻറ്റിമണിൻ്റെ അയിരാണ് സ്റ്റിബ്നൈറ്റ്. സിൽവർ, സിൽവറിൻ്റെ അയിരേതാണ്? അർജൻറ്റൈറ്റ് അല്ലേ. സിൽവറിൻ്റെ അയിരാണ് അർജൻറ്റൈറ്റ്. ഇപ്പോൾ സിൽവർ, ഇപ്പോൾ നമ്മൾക്ക് വെള്ളി, സിൽവർ എന്ന് പറഞ്ഞാൽ വെള്ളി. വെള്ളി അർജൻറ്റായിട്ട് വേണം അല്ലേ, വെള്ളി അർജൻറ്റായിട്ട് വേണം.
നമ്മൾ ആരോട് പറയുമല്ലോ, നമ്മുടെ വീട്ടിലൊക്കെ ആൾക്കാരോടാണെങ്കിലും വെള്ളി, എനിക്ക് വെള്ളി പാദസരം അർജൻറ്റായിട്ട് എനിക്ക് വേണം. അപ്പോൾ അങ്ങനെ ഓർത്ത് വയ്ക്കുക, സിൽവർ അർജൻറ്റായിട്ട്. തോറിയം മോണോസൈറ്റ്, തോറിയം മോണോസൈറ്റ് ഓർത്ത് വയ്ക്കുക. തോമോ എന്ന് ഓർത്ത് വയ്ക്കുക, തോ എന്ന് പറഞ്ഞാൽ തോറിയം, മോ എന്ന് മോണോസൈറ്റ്. അപ്പോൾ ഓർത്ത് വെക്കേണ്ടത് എങ്ങനെ, തോറിയം മോണോസൈറ്റിന് തോമോ. ഓക്കെ. കാൽസ്യം ഡോളാമൈറ്റ്, കാൽസ്യത്തിൻ്റെ അയിരുകളാണ് ഡോളാമൈറ്റ്. പിന്നെ ജിപ്സം, പിന്നെ ചുണ്ണാമ്പ് കല്ല്, ചുണ്ണാമ്പ് കല്ലിന് വേറെ പേരിൽ ലൈം സ്റ്റോൺ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ കാൽസ്യത്തിൻ്റെ അയിരുകളാണ് ഡോളാമൈറ്റ്, ജിപ്സം, ചുണ്ണാമ്പ് കല്ല്, അതായത് ലൈം സ്റ്റോൺ. സോഡിയത്തിൻ്റെ അയിര് കല്ലുപ്പ്, അതായത് റോക്ക് സാൾട്ട്. സോഡിയത്തിൻ്റെ അയിരാണ് കല്ലുപ്പ്, അതായത് റോക്ക് സാൾട്ട്. ടിന്ന്, അതായത് വെളുത്തീയം. ടിന്നിൻ്റെ അയിരാണ് ഏതാണ്, കാസിറ്ററൈറ്റ്. ടിന്ന് അല്ലെങ്കിൽ വെളുത്തീയത്തിൻ്റെ അയിരാണ് കാസിറ്ററൈറ്റ്. ഇത് എങ്ങനെ നമുക്ക് ഓർത്ത് വയ്ക്കാം, വെള്ള ടിന്നിൽ കാശിട്ട് വെക്കുക എന്ന് ഓർത്ത് വയ്ക്കുക. വെള്ള ടിന്നിൽ കാശുകൾ അല്ലെങ്കിൽ പൈസ, അതായത് ക്യാഷുകളെല്ലാം നമ്മൾ ഇട്ട് വയ്ക്കുമല്ലോ, അപ്പോൾ അങ്ങനെ ഓർത്ത് വയ്ക്കുക, വെള്ള ടിന്നിൽ കാശിട്ട് വയ്ക്കുക. ഓക്കെ. വനേഡിയത്തിൻ്റെ അയിരാണ് പാട്രോനൈറ്റ്, വനേഡിയത്തിൻ്റെ അയിരാണ് പാട്രോനൈറ്റ്. ഇത് നമ്മൾക്ക് എങ്ങനെ ഓർത്ത് വയ്ക്കാം, ഇപ്പോൾ രാത്രി നൈറ്റ്, രാത്രി വനത്തിലൂടെ ഒറ്റയ്ക്ക് പോകുന്നു വിചാരിക്കുക, തനിച്ച് നടന്നു പോകുന്നു വിചാരിക്കുക, അപ്പോൾ നമ്മൾക്ക് ഭയം ഉണ്ടാവും അല്ലേ. ഭയം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മൂളിപ്പാട്ടൊക്കെ പാടും അല്ലേ. മൂളിപ്പാട്ടൊക്കെ പാടിയിട്ട് ഭയമില്ലാത്ത രീതിയിൽ നമ്മൾ നടന്നു പോകും. അങ്ങനെ ഓർത്ത് വയ്ക്കുക, അപ്പോൾ മൂളി പാട്ട് പാടുക, പാട്ട് പാടുക. ഓക്കെ. അപ്പോൾ വനത്തിലൂടെ പോകുമ്പോൾ പാട്ട് പാടിയിട്ട് പോകുന്നു എന്ന രീതിയിൽ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ. വനേഡിയത്തിൻ്റെ അയിരാണ് അപ്പോൾ പാട്രോനൈറ്റ്. ഓക്കെ. ലിഥിയം പെറ്റാലൈറ്റ്, ലിഥിയത്തിൻ്റെ അയിരുകളാണ് പെറ്റാലൈറ്റ്. പിന്നെ ഒന്നുണ്ട് ലെപ്പിഡോലൈറ്റ്, ലിഥിയത്തിൻ്റെ അയിരുകളാണ് പെറ്റാലൈറ്റ്, പിന്നെ ലെപ്പിഡോ ലൈറ്റ്. ക്രോമിയത്തിൻ്റെ അയിര് ക്രോമൈറ്റ്, ക്രോമിയത്തിൻ്റെ അയിരാണ് ക്രോമൈറ്റ്. ബേരിയത്തിൻ്റെ അയിര് ബെറൈറ്റ്, ബേരിയത്തിൻ്റെ അയിരാണ് ബെറൈറ്റ്. പൊട്ടാസ്യത്തിൻ്റെ അയിര് കർണാലൈറ്റ്, പൊട്ടാസ്യത്തിൻ്റെ അയിരാണ് കർണാലൈറ്റ്. പ്ലാറ്റിനത്തിൻ്റെ അയിര് പ്ലാറ്റിനം, സ്പെറിലൈറ്റ്, പ്ലാറ്റിനത്തിൻ്റെ അയിരാണ് സ്പെറിലൈറ്റ്. ഓക്കെ. ഓക്സിജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്, ഓക്സിജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ജോസഫ് പ്രീസ്ലി. ആരാണ് ഓക്സിജൻ കണ്ടുപിടിച്ച്, ജോസഫ് പ്രീസ്ലി. ജോസഫ് പ്രീസ്ലി തന്നെയാണ് നൈട്രിക് ആസിഡ് കണ്ടുപിടിച്ചത്, നൈട്രിക് ആസിഡ് കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്ലിയാണ്. നൈട്രിക് ആസിഡിൻ്റെ രാസസൂത്രമാണ് HNO3. നൈട്രിക് ആസിഡ് നിർമ്മിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ഓസ്റ്റ്വാൾഡ് പ്രക്രിയ എന്നാണ്, നൈട്രിക് ആസിഡ് നിർമ്മിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ഓസ്റ്റ്വാൾഡ് പ്രക്രിയ എന്നാണ്. അമോണിയ പിന്നെ സോഡാ ജലം എല്ലാം കണ്ടുപിടിച്ചത് ആരാണ്, ജോസഫ് പ്രീസ്ലി തന്നെയാണ്. അമോണിയ കണ്ടുപിടിച്ചു, സോഡാ ജലം കണ്ടുപിടിച്ചു, ആരാണ്, ജോസഫ് പ്രീസ്ലി തന്നെയാണ്. സോഡാ ജലം കണ്ടുപിടിച്ചു, അതുകൊണ്ടാണ് സോഡാ പോപ്പ് എന്നറിയപ്പെടുന്നത് ആരാണ്, ഫാദർ ഓഫ് സോഡാ പോപ്പ് എന്നറിയപ്പെടുന്നത് ആരാണ്, ജോസഫ് പ്രീസ്ലി. ഓക്കെ. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണ്, ഹെൻറി കാവൻഡിഷ് അല്ലേ. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ്. പിന്നെ ഒന്നുകൂടി ഓക്സിജൻ്റെ, ഓക്സിജന് ആ പേര് നൽകിയത് ലാവോസിയ കേട്ടോ. ഓക്സിജൻ കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്ലി, ഓക്സിജന് ആ പേര് നൽകിയത്, ഓക്സിജൻ എന്ന പേര് നൽകിയത് ലാവോസിയ. ഓക്കെ. അപ്പോൾ ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണ് പറഞ്ഞത്, ഹെൻറി കാവൻഡിഷ്. ഓക്കെ. ക്ലോറിൻ കണ്ടുപിടിച്ചത്, ക്ലോറിൻ കോൾ
വില്യം ഷീലെ. ക്ലോറിൻ കണ്ടുപിടിച്ച ആരാണ്? കോൾ വില്യം ഷീലെ. ക്ലോറിൻ ഒരു മൂലകമാണ് എന്ന് സ്ഥിരീകരിച്ചതോ? ഹംഫ്രി ഡേവി. ആരാണ്? ഹംഫ്രി ഡേവി. ഓക്കെ, ക്ലോറിൻ കണ്ടുപിടിച്ചത് കോൾ വില്യം ഷീലെ. ക്ലോറിൻ ഒരു മൂലകമാണെന്ന് സ്ഥിരീകരിച്ചത്, പിന്നെ ക്ലോറിന് ആ പേര് നൽകിയത് ആരാണ്? ഹംഫ്രി ഡേവി. നൈട്രജൻ കണ്ടുപിടിച്ചത് ആരാണ്? ഡാനിയൽ റൂദർഫോർഡ്. നൈട്രജൻ കണ്ടുപിടിച്ചത് ആരാണ്? ഡാനിയൽ റൂദർഫോർഡ്. റേഡിയം കണ്ടുപിടിച്ചത് മേരി ക്യൂറി. റേഡിയം കണ്ടുപിടിച്ചത് ആരാണ്? മേരി ക്യൂറി. പൊളോണിയം കണ്ടുപിടിച്ചത് മേരി ക്യൂറിയും അദ്ദേഹത്തിൻ്റെ ഭർത്താവായ പിയറി ക്യൂറിയും. പൊളോണിയം കണ്ടുപിടിച്ച ആരാണ്? മേരി ക്യൂറിയും പിയറി ക്യൂറിയും. സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം ഇതെല്ലാം കണ്ടുപിടിച്ചത് ആരാണ്? സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം കണ്ടുപിടിച്ചത് ഹംഫ്രി ഡേവി. ആരാണ്? ഹംഫ്രി ഡേവിയാണ് സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം എല്ലാം കണ്ടുപിടിച്ചത്. അത് നമുക്ക് എങ്ങനെ ഓർത്ത് വയ്ക്കാം? സോഡ പൊട്ടി കാലിൽ വീണു എന്ന് ഓർത്ത് വയ്ക്കാം. സോഡ പൊട്ടിയിട്ട് കാലിൽ വീണു എന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ സോഡ സോഡിയം, പൊട്ടി എന്നത് പൊട്ടാസ്യം, കാലിൽ എന്നത് കാൽസ്യം, അങ്ങനെ ഓർത്ത് വയ്ക്കുക. ഓക്കെ, യുറേനിയം കണ്ടുപിടിച്ചത്, യുറേനിയം പിന്നെ സിർക്കോണിയം, യുറേനിയം സിർക്കോണിയം കണ്ടുപിടിച്ചത് മാർട്ടിൻ ക്ലാ പ്രോത്ത്. ആരാണ്? മാർട്ടിൻ ക്ലാ പ്രോത്താണ് യുറേനിയം അതായത് സിർക്കോണിയം കണ്ടുപിടിച്ചത്. കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടുപിടിച്ചതാണ് ജോസഫ് ബ്ലാക്ക്. ആരാണ്? കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടുപിടിച്ച് ജോസഫ് ബ്ലാക്ക്. സെലിനിയം കണ്ടുപിടിച്ചത് സെലിനിയം പിന്നെ സിലിക്കൺ തോറിയം ഇതെല്ലാം ഒരേ ആളാണ്. സെലിനിയം, സിലിക്കൺ, തോറിയം കണ്ടുപിടിച്ചത് ആരാണ്? ബെർസെലിയസ്. ആരാണ്? ബെർസെലിയസ് ആണ് സെലിനിയം, സിലിക്കൺ, തോറിയം കണ്ടുപിടിച്ചത്. മീഥെയ്ൻ കണ്ടുപിടിച്ചത് ആരാണ്? അലക്സാണ്ടർ വോൾട്ട. ആരാണ് മീഥെയ്ൻ കണ്ടുപിടിച്ചത്? അലക്സാണ്ടർ വോൾട്ട. അയഡിൻ കണ്ടുപിടിച്ചത് ആരാണ്? ബെർണാർഡ് കോർട്ടോയിസ്. അയഡിൻ കണ്ടുപിടിച്ചത് ആരാണ്? ബെർണാർഡ് കോർട്ടോയിസ്. ആസ്പിരിൻ കണ്ടുപിടിച്ചത് ആരാണ്? ആസ്പിരിൻ ഫെലിക്സ് ഹോപ്മാൻ. ആസ്പിരിൻ കണ്ടുപിടിച്ചത് ആരാണ്? ഫെലിക്സ് ഹോപ്മാൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എങ്കിൽ ലൈക്കിലൂടെ അത് ഞങ്ങളെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അതേസമയം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് അതിനടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. വിജയിച്ചവരുടെ പാത പിന്തുടരൂ. നിങ്ങളും വിജയത്തിലേക്ക് കുതിക്കൂ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.